ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് പാരഡൈസ്. ഇന്ന് നമുക്ക് കടല കൊണ്ടൊരു വട ഉണ്ടാക്കിയാലോ? എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ കടല. 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു വടയാണ് ഈ കടല വട. ധാരാളം സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കടല. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കഴിച്ചിരിക്കേണ്ട ഒന്നാണിത്. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള വട നമുക്കുണ്ടാക്കിയാലോ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അമ്മൂസ് പാരഡൈസ് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായി നമുക്ക് ആദ്യമായി വേണ്ടത് 2 കപ്പ് കടല 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പോൾ 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. നന്നായി അരക്കേണ്ട ആവശ്യമില്ല, പകുതി അരച്ചാൽ മതിയാകും. കുറച്ച് കടല ചെറിയ ചെറിയ പീസസായി കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി കടലയും കൂടി നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മളെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കടല ഇങ്ങനെ ചെറിയ ചെറിയ പീസസായി കിടക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആദ്യം ചെറിയ ഉരുളയാക്കി കൈവെള്ളയിൽ വെച്ച് ഒന്ന് പതുക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു ഷേപ്പാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെയും എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ മതിയാകും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇത് കോരിയെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കടലവടയാണിത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കാം.